ഹായ്, ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് കിച്ചൺ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ചധികം കിച്ചൺ ടിപ്സുകളുണ്ട്, പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ ഒരു 10 കിച്ചൺ ടിപ്സാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വൺ ബൈ വൺ ആയിട്ട് നമുക്കത് നോക്കാം. കിച്ചൺ ടിപ്സുകളെന്ന് പറയുന്നത് നമുക്ക് കുക്കിംഗ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കുറച്ച് കിച്ചൺ ടിപ്സും ട്രിക്സും ഒക്കെ അറിയാമെങ്കിൽ നമ്മുടെ കിച്ചണിലെ ജോലി നമുക്ക് എളുപ്പമാക്കാൻ കഴിയും. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കിച്ചൺ ടിപ്സ് എന്ന് നമുക്ക് നോക്കാം. മല്ലിയില കുറച്ചധിക ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ എങ്ങനെയാണ് കേടുകൂടാതെ സൂക്ഷിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് മല്ലിയില എടുത്ത് നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ വേരിൻ്റെ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കിത് പാനിൻ്റെ കീഴിൽ വെച്ച് ഒന്ന് ഉണക്കിയതിന് ശേഷം വെള്ളമയമില്ലാത്ത ഒരു കണ്ടെയ്നറിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച്, ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പറും യൂസ് ചെയ്യാം, അതിലേക്ക് നമുക്ക് മല്ലിയില സൂക്ഷിക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് മല്ലിയില ആ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ വെച്ച് അതിന് മുകളിൽ ഒരു ടിഷ്യൂ പേപ്പർ കൂടി വെച്ച് നല്ലതുപോലെ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് ആഴ്ചകളോളം ഈ മല്ലിയില കേടുകൂടാതെ സൂക്ഷിക്കാം. അടുത്തത് നമുക്ക് പച്ചമുളക് എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാമെന്ന് നോക്കാം. ചിലരൊക്കെ പച്ചമുളകിൻ്റെ ആ ഒരു നോട് ഭാഗം റിമൂവ് ചെയ്തിട്ട് സൂക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളത് അത് റിമൂവ് ചെയ്യാതെ തന്നെ നമ്മൾ കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. നമ്മളൊരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ എടുത്ത് അതിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നമ്മൾ സെയിം വെയിൽ തന്നെയാണ് നമ്മൾ മല്ലിയില സൂക്ഷിച്ച അതേപോലെ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ച് അതിലേക്ക് നമുക്ക് പച്ചമുളക് സൂക്ഷിക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് അതിലേക്ക് പച്ചമുളക് നല്ലതുപോലെ അടുക്കി വെച്ച് അതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ പേപ്പർ കൂടി വെച്ച് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് ആഴ്ചകളോളം കേടുകൂടാതെ ഈ പച്ചമുളക് സൂക്ഷിക്കാൻ കഴിയും. അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമുക്ക് കറിവേപ്പില എങ്ങനെയാണ് കേടുകൂടാതെ സൂക്ഷിക്കുക എന്നതാണ്. അതിന് നമുക്ക് കറി ലീഫ് ഓരോ ഇതളുകളായിട്ട് ഇതുപോലെ അടർത്തിയെടുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് ടിഷ്യൂ പേപ്പറോ ന്യൂസ് പേപ്പറോ വെച്ച് അതിന് മുകളിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില വെച്ച് നല്ലതുപോലെ അതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ പേപ്പർ കൂടി വെച്ച് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ രണ്ടാഴ്ചയിൽ കൂടുതൽ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കറി ലീഫ് നമുക്ക് ഫ്രിഡ്ജിനുള്ളിൽ കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. അടുത്ത കിച്ചൺ ടിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. നമ്മുടെ കിച്ചണിലെല്ലാം യൂസ് ചെയ്യുന്ന നൈഫ് എങ്ങനെയാണ് ഷാർപ്പൻ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ ഇതുപോലെയുള്ള സെറാമിക് കപ്പുകൾ കാണും, അതിൻ്റെ ബാക്ക് സൈഡിൽ പോളിഷ് ചെയ്യാത്ത എഡ്ജുണ്ട്. ആ ഒരു ഭാഗം യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ കിച്ചൺ നൈഫ് നല്ലതുപോലെ ഷാർപ്പൻ ചെയ്തെടുക്കാം. ഇതുപോലെ മുന്നിലേക്കും പിന്നിലേക്കും നമുക്ക് ഷാർപ്പൻ ചെയ്താൽ വളരെ നല്ല രീതിയിൽ കിച്ചൺ നൈഫ് ഷാർപ്പൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ കത്തി വളരെ നല്ലതുപോലെ ഷാർപ്പായിട്ടുണ്ട്. അടുത്ത കിച്ചൺ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നാരങ്ങ എങ്ങനെയാണ് മാസങ്ങളോളം കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമെന്നുള്ളതാണ്. ഇതുപോലെയുള്ള ന്യൂസ് പേപ്പറുകൾ എടുത്തിട്ട് അതിൽ ഓരോ നാരങ്ങയും നല്ലതുപോലെ പൊതിഞ്ഞ് നമുക്ക് എയർ ടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ മാസങ്ങളോളം നാരങ്ങ കേടുകൂടാതെയും കറുത്ത പുള്ളികളൊന്നും വരാതെയും നമുക്ക് നാരങ്ങ സൂക്ഷിക്കാൻ കഴിയും. ഓരോ നാരങ്ങയും ഇതുപോലെ നമുക്ക് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് പ്രത്യേകമായിട്ട് എയർ ടൈറ്റുള്ളൊരു കണ്ടെയ്നറിലേക്ക് വെച്ച് നല്ലതുപോലെ ക്ലോസ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മാസങ്ങളോളം കേടുകൂടാതെ നമുക്കിത് സൂക്ഷിക്കാൻ കഴിയും. വെളുത്തുള്ളിയുടെ തൊലിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമുള്ളൊരു പരിപാടിയാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് എളുപ്പത്തിൽ ഇതിൻ്റെ തൊലിയെടുക്കാൻ കഴിയുക എന്ന് നോക്കാം. അതിൻ്റെ ഒരു നോഡ് ഭാഗം നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഓരോ അല്ലികളും സെപ്പറേറ്റ് ആക്കുക.
അതിൻ്റെ മൂന്ന് ഭാഗം നല്ലതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഓരോ അല്ലികളും നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെയുള്ള ഒരു കണ്ടെയ്നറിലേക്ക് ഇത് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിട്ട് കഴിയും. ഇതുപോലെ ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ട ശേഷം കണ്ടെയ്നർ നല്ലതുപോലെ ക്ലോസ് ചെയ്ത് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തെടുത്താൽ ഇതിൻ്റെ തൊലിയെല്ലാം നല്ലതുപോലെ റിമൂവ് ആവുന്നതാണ്. ഇപ്പം തന്നെ ഏകദേശം അതിൻ്റെ തൊലിയെല്ലാം റിമൂവ് ആയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, എല്ലാ തൊലികളും വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് കുറച്ച് ആഴ്ചകളോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമെന്ന് കൂടി നോക്കാം. ഇതുപോലെ കുറച്ച് തൊലികളിൽ ചിലപ്പോൾ പോകാത്ത ചിലതിലൊക്കെ തൊലികൾ പോകാതെ ഉണ്ടാവും. അത് നമുക്ക് കൈ ഉപയോഗിച്ചോ ഒരു നൈഫ് ഉപയോഗിച്ചോ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് റിമൂവ് ചെയ്യാൻ കഴിയും. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെയുള്ളൊരു കണ്ടെയ്നറിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് അതിന് മുകളിൽ നമ്മൾ നേരത്തെ എടുത്ത് തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി എല്ലാം തന്നെ ഇട്ടതിന് ശേഷം നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇഞ്ചി നമുക്ക് തൊലി കളഞ്ഞ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെയുള്ള ഷാർപ്പായിട്ട് എഡ്ജുള്ള സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇഞ്ചിയുടെ തൊലി കളയാവുന്നതാണ്. കത്തി ഉപയോഗിച്ച് ഇഞ്ചിയുടെ തൊലി കളയുന്നതിലും വളരെ എളുപ്പത്തിൽ നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാവുന്നതാണ്. ഇതാകുമ്പോൾ നമ്മുടെ കൈ മുറിയുമെന്നുള്ളൊരു ഭയവും നമുക്ക് വേണ്ട. വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് പോലും നമുക്ക് ഇതുപോലെ ഇഞ്ചിയുടെ തൊലി കളഞ്ഞെടുക്കാം. ഇതുപോലെ തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി സൂക്ഷിച്ച സെയിം കണ്ടെയ്നറിൽ തന്നെ നമുക്ക് ഇഞ്ചിയും സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ തയ്യാറാക്കണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞ് നമുക്ക് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചണിലെ ജോലി നമുക്ക് വളരെ എളുപ്പമാകും. അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇതുപോലെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സ്പാച്ചുല, നമ്മൾ വറുത്ത സാധനങ്ങളൊക്കെ കോരാൻ ഉപയോഗിക്കുന്ന സ്പാച്ചുല ഉണ്ടല്ലോ, അതുപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ മുട്ടയുടെ വെള്ളക്കരവും മഞ്ഞക്കരവും സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു മെത്തേഡ്. ഇനി മറ്റൊരു മെത്തേഡ് കൂടിയുണ്ട്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മുട്ടയുടെ മഞ്ഞക്കരുവും വെള്ളക്കരുവും സെപ്പറേറ്റ് ചെയ്യാം. നമ്മൾ ഈ ആ ബോട്ടിലിൻ്റെ വായ്ഭാഗം മുട്ടയുടെ യെല്ലോ കരുവിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വെച്ച് നല്ലതുപോലെ പ്രസ് ചെയ്തിട്ട് അത് വിട്ടാൽ ആ മഞ്ഞക്കരു ആ ഒരു എയറിൻ്റെ പ്രഷർ കൊണ്ട് ഉള്ളിലേക്ക് വരുന്നതാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മുട്ടയുടെ മഞ്ഞക്കരുവും വെള്ളക്കരുവും സെപ്പറേറ്റ് ചെയ്യാം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു സ്പാച്ചുല ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഇതുപോലുള്ളൊരു സ്പാച്ചുല ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് മുട്ടയുടെ മഞ്ഞക്കരുവും വെള്ളക്കരുവും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി
നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ടിപ്പാണ്. നമ്മൾ തേങ്ങയിൽ നിന്ന് ചിരട്ട സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ നമ്മൾ ബർണറിൻ്റെ മുകളിലേക്ക് വെച്ച് ഒരു 2 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയാൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് നൈഫ് ഉപയോഗിച്ച് ഇതിനുശേഷം നമുക്ക് കോക്കനട്ടിൻ്റെ ഷെല്ലിൽ നിന്നും അത് സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ടിപ്പ് എല്ലാവർക്കും വളരെ ഉപയോഗപ്പെടുമെന്ന്. ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ സൈഡിലും ഫ്ലെയിം എത്തത്തക്ക രീതിയിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ്, 2 മുതൽ 5 മിനിറ്റ് നേരം അത്രയും നമ്മൾ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഇതുപോലെയുള്ള വെയിറ്റ് ഉള്ള ഒരു ഇടികല്ലോ അല്ലെങ്കിൽ നൈഫോ യൂസ് ചെയ്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് കോക്കനട്ടിൻ്റെ ഷെല്ല് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ലാസ്റ്റ് നോട്ട് ലീസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള ടിപ്പാണ്. നമ്മുടെ വീട്ടിലൊക്കെ എലിശല്യം ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് എലി വിഷം വെക്കാതെ നമുക്ക് എലിയെ ഓടിക്കാമെന്നുള്ള ടിപ്പാണ്. നമ്മൾ അതിനായിട്ട് 2 പാരസെറ്റമോൾ എടുത്ത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുമ്പോൾ പാരസെറ്റമോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് ആട്ട, നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കുന്ന ആട്ട അതെടുത്ത് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പാരസെറ്റമോളിൻ്റെ ആ പൊടി കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് കുറച്ച് വെള്ളം ഉപയോഗിച്ച് കുഴച്ചെടുക്കാം. അതിനുശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി എലി വരുന്ന ഭാഗങ്ങളിലെല്ലാം വെച്ചാൽ എലി പിന്നെ വരികയേയില്ല. ഇത് ഞങ്ങൾ പേഴ്സണലി ചെയ്ത് നോക്കി സക്സസ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. ഇതുപോലെ ഉരുളകളാക്കിയതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റി നമ്മൾ എലി വരുന്ന ഭാഗത്തെല്ലാം വെച്ചാൽ പിന്നീടൊരിക്കലും എലി വരികയില്ല. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ചില ടിപ്പുകളെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.